ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാനൊരു മീഷോ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ എൻ്റെ ഒരു ജ്വല്ലറിയുടെ കളക്ഷൻ കുറച്ചൊക്കെ ഒന്ന് സെയിലൊക്കെ നടന്ന് അതിൽ നിന്ന് കിട്ടിയ ഒരു ഏണിങ്സ് കൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോ എനിക്ക് എന്ന് പറയാൻ ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം എനിക്കുള്ളൊക്കെ സാധാരണ ഏട്ടനാണല്ലോ വാങ്ങിച്ചത്. എനിക്ക് അത്ര വലിയ ഡ്രസ്സിലൊന്നും വലിയ സെലക്ഷൻ ഇല്ലാത്ത ഒരാളാണ്. അപ്പോ എൻ്റെ ഒരു വരുമാനം കൊണ്ട് ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിട്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഒരു വരുമാനം കൊണ്ട് മറ്റുള്ളവർക്ക് മീൻസ് നമ്മുടെ ആൾക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പൊ പൊതുവെ ഏട്ടൻ അങ്ങനെ കുട്ടികൾ, ഞാൻ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്, പക്ഷെ ഏട്ടൻ പൊതുവെ അങ്ങനെ കുട്ടികൾക്കായാലും ഏട്ടനായാലും ഓൺലൈനിൽ നിന്നും അങ്ങനെ പർച്ചേസ് ചെയ്യാത്ത ഒരാളാണ്. ഓൺലൈൻ അങ്ങനെ അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആൾക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. മീഷോ പൊതുവേ ആയിട്ട് മീഷോ ഒന്നും ഒട്ടും സമ്മതിക്കില്ല കേട്ടോ, കാരണം റേറ്റിംഗ് ഒക്കെ അതിൽ പ്രൊഡക്ട്സിന് വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് റേറ്റിംഗ് നോക്കി വാങ്ങിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല എട്ടിൻ്റെ പണി കിട്ടും, പ്രൊഡക്ട്സ് മാറിപ്പോകും, കളർ ചേഞ്ച് ചെയ്യുക, ഡാമേജ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രൊഡക്ട്സ് മീഷോ നിന്ന് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ റേറ്റിംഗ് അനുസരിച്ചിട്ട് വാങ്ങിക്കാൻ വേണ്ടി നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഒരു 33 രൂപയുടെ അടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ടോട്ടൽ എനിക്ക് 3000 രൂപയുടെ അടുത്തേ ആയിട്ടുള്ളൂ കേട്ടോ എല്ലാം കൂടെ. അപ്പോൾ ഞാൻ എന്തൊക്കെയാന്ന് കാണിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോ വേണമെന്നൊക്കെ കമൻറ്റ് ചെയ്ത് അതുപോലെ ഞാൻ ചെയ്യുക കേട്ടോ. ഇപ്പോൾ എനിക്ക് എൻ്റെ ട്രൈപോഡ് കേടായത് കാരണം എനിക്ക് ഡെയിലി വ്ലോഗ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകാരണം ഞാൻ തെറാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിക്കവാറും അങ്ങനത്തെ വീഡിയോ ആയിരിക്കും ഇനി കൂടുതലും എൻ്റെ ചാനലിൽ വരിക. അത് യൂസ്ഫുൾ ഹൗസ് വൈഫ്സിനൊക്കെ, അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും വളച്ചു നിട്ടാതെ പ്രൊഡക്ട്സ് ഒക്കെ കാണാം കേട്ടോ. അപ്പൊ ആദ്യത്തെ പ്രൊഡക്ട്സ് എന്ന് പറയണത് ഇതുപോലെ ഒരു ബോക്സ്. സത്യം പറഞ്ഞാൽ വന്നപ്പോൾ ഇന്നലെ രാത്രിയാണ് വന്നത്. ഞങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി കേട്ടോ, കാരണം ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ റിട്ടേൺ കൊടുക്കുക എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ അപ്പം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെയാണ് ഓർത്തത് വീഡിയോ എടുക്കാനൊന്നുമില്ലോ എന്ന്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡാണ് വാങ്ങിച്ചത്. ഇത് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കി, ഞാൻ ട്രൈപോഡ് കേടായ സമയത്ത്, ഞാൻ ട്രൈപോഡ് വാങ്ങിക്കാൻ വേണ്ടി നോക്കിയ സമയത്താണ് ഇത് കണ്ടത്. ഇതിലിങ്ങനെ മൊബൈൽ കണക്ട് ചെയ്ത് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ എവിടെയെങ്കിലും ഇതുണ്ട്, ഇങ്ങനെ എവിടെയെങ്കിലും സ്ലാബിലോ എവിടെയെങ്കിലും കട്ടിലിൻ്റെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കട്ടിലിൻ്റെ കാലിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിൽ മൊബൈൽ ഹോൾഡ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ കാണിച്ചത്. അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വെക്കാൻ പറ്റില്ല, ഇത് വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഓക്കെ എൻ്റെ വണ്ടിയിൽ വെക്കാൻ പറ്റും, നിനക്ക് യൂസ് ആയില്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ വെക്കാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഏട്ടന് സർപ്രൈസ് ആയിട്ട് ഇതുവരെ വാങ്ങിച്ചു കൊടുക്കുക. ഏട്ടൻ്റെ വണ്ടിയിലുള്ള സ്റ്റാൻഡ് കേട് വന്നു മൊബൈൽ വെക്കുന്നത്. അപ്പോൾ ഞാനൊരു വണ്ടി ഇത് ഏട്ടന് യൂസ് ആകാൻ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, പക്ഷേ ഇത് വണ്ടിയിലല്ല കാറിലാണ് വെക്കാൻ പറ്റുന്നത് ഞാൻ പിന്നെ അറിഞ്ഞത്. ഇന്നലെ ഏട്ടൻ വന്നപ്പോഴാണ് പറഞ്ഞത് വണ്ടി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ ഈ തെറാക്കോട്ട ജ്വല്ലറി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അത് കാരണം ഇത് മൊബൈൽ എൻ്റെ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ പിക്ചർ കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുക്കാം, അതുപോലെ തന്നെ ലിങ്ക് ഞാൻ പറ്റി എന്തായാലും താഴെ കൊടുക്കാം, ഞങ്ങൾ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം. ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള പ്രൈസ്, പ്രൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും മുകളിൽ കൊടുക്കാൻ ഞങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. മുകളിൽ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഇതാണ് ഒരു പ്രൊഡക്റ്റ്. ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാൻ്റാണ്. ഞാൻ ഏട്ടൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏട്ടൻ കുട്ടികൾക്കും എനിക്കൊക്കെ ഡ്രസ്സ് എടുത്തു തരും, നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുത്തു തരും. പക്ഷേ ഏട്ടൻ എടുക്കാൻ പറഞ്ഞാൽ ഏട്ടന് ഒരു ടീഷർട്ട് എടുത്താൽ എടുത്തു, അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അങ്ങനെ കൂടെ പോയി പർച്ചേസ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏട്ടനെ ഞാൻ കുറച്ച് വീട്ടിലിടുന്ന ഡ്രസ്സ് കുറച്ച് കുറവാണ്, പിന്നെ ഇവിടെ തണുപ്പായപ്പോൾ വീട്ടിലിടാൻ പാൻറ് ഇഷ്ടംപോലെ ഉണ്ട്, ഓഫീസിൽ പോകുമ്പോൾ ഇടാനുള്ള പാൻറ്റുകളൊക്കെ, ജീൻസും കാര്യങ്ങളും. അപ്പോൾ രാത്രി ഇട്ടിട്ട് ഉറങ്ങില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഏട്ടന് കുറച്ച് പാൻറ്റ്, അതായത് ഞാൻ കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രൈസിൻ്റെ നോക്കിയത്. അപ്പോൾ ഒരു പാൻറ്റ് എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ കോംബോ ഓഫർ കണ്ടപ്പോൾ 3 എണ്ണം 500 സംതിങ് എന്തോ ആണ് തോന്നുന്നു. ക്വാളിറ്റി ഇഷ്യൂ വരുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ക്വാളിറ്റി ഇഷ്യൂ വന്നാൽ, സ്റ്റിച്ചിങ് ഇഷ്യൂ വന്നാലൊന്നും പൊതുവെ ആരും യൂസ് ചെയ്യില്ല. പക്ഷേ ഏട്ടൻ മെയിനായിട്ട് കുട്ടികൾക്ക് എടുക്കുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും, ഏട്ടനെടുക്കുന്ന ആർക്കെടുക്കുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും മെയിനായിട്ട് ഏട്ടൻ ക്വാളിറ്റി നോക്കുന്ന ഒരാളാണ്, ബ്രാൻഡ്സ് മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എൻ്റെ ഏണീസും കൊണ്ട് എടുക്കണമല്ലോ, അപ്പോൾ അതൊരു സർപ്രൈസ് പോലെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ 3 പാൻറ്റാണ് ഞാൻ എടുത്തത്, ട്രാക്ക് പാൻറ്റ് പോലെ കാണാം. അതിൽ കാണുമ്പോൾ ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ എല്ലാ പ്രോഡക്റ്റിൻ്റെയും പിക്ചർ.
അപ്പം നന്നായിട്ടുണ്ടായിരുന്നു, കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ബനിയൻ ക്ലോത്ത് ഒട്ടും ക്വാളിറ്റി കുറവായിരിക്കും, റിട്ടേൺ ചെയ്യേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇതാണ് കേട്ടോ ഒരു പാൻറ്. നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നമുക്ക് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു പാൻറ്റാണ് കേട്ടോ അത്. നമുക്ക് വീട്ടിലും ഇടാം പുറത്തേക്ക് ഇടാൻ പറ്റുന്ന പോലത്തെ പാൻറ്റാണ്. അതെ, കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ സൈസൊക്കെ നേരത്തെ ചോദിച്ചു വെച്ചു. രണ്ട് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു കളറ്, പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രീൻ ഒരെണ്ണം, പിന്നെ ബ്ലാക്ക് കേട്ടോ. അങ്ങനെ മൂന്നെണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. മൂന്നെണ്ണം കോംബോ ഓഫറായിരുന്നു, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഒരെണ്ണം ഇതാണ്. ക്വാളിറ്റി സൂപ്പറാണ് പറയാതിരിക്കാൻ വയ്യ. മീഷോ ഒന്ന് വാങ്ങിച്ച് സത്യം പറഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടുമോ വിചാരിച്ചിട്ടോ ഡ്രസ്സൊക്കെ. അപ്പോൾ ലേഡീസ് ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ നല്ല പണി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല, നല്ല തുണിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് മീഷോ ഒന്ന് വാങ്ങിക്കുക കേട്ടോ, ഞാൻ ഗ്യാരണ്ടി പറയണം. പക്ഷേ ഞങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് റേറ്റിംഗ് നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ നല്ല പണിയും കിട്ടും. റേറ്റിംഗ് നോക്കി കസ്റ്റമേഴ്സ് റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരെണ്ണം ബ്ലാക്ക്, ഇങ്ങനെതാ മൂന്നെണ്ണമാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇനി നമ്മുടെ അടുത്തത് വന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ എണ്ണ മൂന്ന് ട്രൗസറാണ് വാങ്ങിച്ചത്. ബെർമോഡ എന്ന് പറയുന്നത് എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നത് ബെർമോഡ കേട്ടോ. ത്രീ ഫോർത്ത് അല്ല, ത്രീ ഫോർത്ത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ബെർമോഡ മൂന്നെണ്ണം. ഇതും കോംബോ ഓഫർ തന്നെ ആയിരുന്നു. ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചു. ഇത് കോംബോ ആയിട്ടുള്ളതാണ്. ഇതൊന്നും ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഒരു കേട്ടൻ്റെ അടുത്ത് ഞാൻ സൈസ് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഓർമ്മയിൽ 34 സൈസിലാണ് വാങ്ങിച്ചത്. ക്വാളിറ്റി വൈസ് സൂപ്പറാണ്. പുറത്തൊക്കെ ഇതിന് എത്ര റേറ്റ് എന്ന് എനിക്കറിയില്ല. ഏട്ടൻ പറഞ്ഞു 100 രൂപ വെച്ചിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇതിന് ക്വാളിറ്റി വൈസ് നോക്കുന്ന സമയത്ത് ഈ പ്രൈസിനെ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഒരെണ്ണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റെഡ് ഇതിൽ കളർ ഓപ്ഷൻ കോംബോ ആയതുകൊണ്ട് തന്നെ കളർ ഓപ്ഷൻ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ സെലക്ട് ചെയ്തതിൽ ഈ സെയിം കളേഴ്സ് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത്. കളറിലും ഡിസൈനിലും ഒന്നിലും ഒരു ചേഞ്ചും ഇല്ല, കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതൊരെണ്ണം ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഇന്നലെ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഇനി ഓൾറെഡി ഉള്ള പ്രോഡക്റ്റ് എടുത്ത് കാണിക്കണമെന്നൊന്നും ആരും പറയരുത്. ഞാൻ എന്തായാലും മുകളിൽ കൊടുക്കാം, വേണമെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പം കണ്ടു, ഇന്നലെ വന്നിട്ട് ഞങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് ഇട്ട കവറുകളാട്ടോ അതൊക്കെ. ഇനി നമ്മുടെ അടുത്തത് ഞാൻ കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ തണുപ്പായത് കാരണം അവർക്ക് ഫുൾ കൈ ആയിട്ടുള്ളൊരു ബനിയനും പാൻറ്റും പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം. ഇതും രണ്ടെണ്ണം കോംബോ ഓഫറായിരുന്നു. സിംഗിളാണ് നോക്കിയത്, പക്ഷേ കോംബോ കണ്ടപ്പോൾ നമ്മൾ കോംബോ എടുത്തതാണ്. ക്വാളിറ്റി ഇഷ്യൂ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ പെർഫെക്റ്റ് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ആ പ്രൈസിന് ഓക്കെയാണ് കേട്ടോ. 500 സംതിങ് എന്തുകൊണ്ട് ഞാൻ മുകളിൽ എന്തായാലും കൊടുക്കാം. ഇത് നമ്മൾ രണ്ട്, ഇത് ചെറിയ ആൾക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഫുൾ കൈൻ്റെ ഒരു ബനിയനാണ്, പിന്നെ അതിൻ്റെ സെറ്റായിട്ടുള്ളൊരു പാൻറ്റ്. ചെറിയ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പറുണ്ട്, സൈസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ആൾക്ക് വാങ്ങിച്ചത് ഇതിൻ്റെ കൂടെ തന്നെയുള്ള കോംബോ ഓഫറാണല്ലോ. അപ്പോൾ അതുകാരണം തന്നെ ഇതിൻ്റെ കൂടെ വന്നൊരു പിങ്ക്, ഒരു ഓറഞ്ചും ഒരു പിങ്കും ആണ് കേട്ടോ. അതിൻ്റെ തന്നെ പാൻറ്റ് ക്വാളിറ്റി സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ കഴുകിയിട്ട് യൂസ് ചെയ്യാവൂ, കാരണം ഓൺലൈൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ, ഓൺലൈൻ പ്രൊഡക്റ്റ് അല്ല, നമ്മൾ ഏതൊരു ഡ്രസ്സ് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിലും ജസ്റ്റ് ഒന്ന് നനച്ചിട്ടിടുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ചൊറിച്ചിൽ അലർജിയൊക്കെ മേ ബി വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഒരുപാട് പേരിങ്ങനെ തൊട്ട് പോണതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തായാലും കഴുകിയിട്ട് യൂസ് ചെയ്യുള്ളൂ കേട്ടോ, കഴുകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കഴുകുന്നതിന് മുമ്പ് വേഗം വീഡിയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചെയ്താട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു കോള്. ഞാൻ അധികം മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രിയാണ് നമ്മൾ സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ജസ്റ്റ് വേഗ തലമാത്രം ചീവി ഒരു പൊട്ട് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ വലിയ ആൾക്കും അതേപോലെയുള്ള തന്നെ കുറച്ച് വലിപ്പത്തിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 5 സൈസ്, ചെറിയ ആൾക്ക് നമ്മൾ 2 കേട്ടോ. ഇവിടെയാണ് സൈസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അതിൽ ഏജ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. ഇത് കണ്ടോ, ഇതാണ്. ക്വാളിറ്റി വൈസ് സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല. ആ പ്രൈസിന് നമുക്ക് ഓക്കെയാണ്. പുറത്തു പോയി എന്തായാലും ഈ ഒരു പ്രൈസിന് നമുക്ക് കിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് പാൻറ്റ്, പക്ഷേ ചെറിയ ആൾക്ക് പാൻറ്റ് വലുതും വലിയ ആൾക്ക് പാൻറ്റ് കുറച്ച് ചെറുത്, കാരണം വലിയ ആൾ കുറച്ച് ഹൈറ്റ് ഉണ്ട്. അതായത് പാൻറ്റ് ഒരു പൊടിക്ക് ചെറുതാണ്, പക്ഷേ കുഴപ്പമില്ല, അവൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വലിയ ആളുടെ ഒരു ജോഡിയും കൂടെ ഉണ്ട്, ഒരു ബ്ലൂ പിങ്കും
ആണ് കോംബോയിൽ കിട്ടിയത് കേട്ടോ. ഇതും കുഴപ്പമില്ല, സ്റ്റിച്ചിങ് ഒക്കെ ഓക്കെ ആണ്, ഒരു ഡാമേജ് ഇഷ്യൂ അങ്ങനെ ഒന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഇത് കേട്ടോ പാൻറ്. ഇനി അടുത്തത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് ആണ്. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെറിയ ആൾ എന്തായാലും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുമല്ലോ ബെഡിൽ, അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് തിരുമ്പി കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാൻ പാടാണ് മഴയായത് കാരണം തന്നെ. അപ്പോൾ ബെഡ്ഷീറ്റ് തിരുമ്പിയിട്ട് കഴിഞ്ഞാൽ വേറെ മാറ്റാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെച്ചു രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ വെച്ചു. ഞങ്ങൾ കുറേയായി ബെഡ്ഷീറ്റ് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു, ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു. ഇതൊക്കെ ഞാൻ ബാക്കിയെല്ലാം ഞാൻ ഏട്ടനായിട്ട് ഡിസ്കസ് ചെയ്ത് വാങ്ങിച്ച സാധനങ്ങളാണ്. ഇപ്പോൾ വാങ്ങിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ ഐറ്റംസ് പാൻറ്റും ബർമോഡി മാത്രമാണ് ഞാൻ ഏട്ടനോട് ചോദിക്കാതെ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടാണ് ഏട്ടൻ അറിഞ്ഞത് കേട്ടോ. പിന്നെ ആ സ്റ്റാൻഡും. ഇനി അടുത്ത് എൻ്റെ രണ്ട് പെയിൻറ്റ് വരാനുണ്ട്, 90 രൂപയുടെ രണ്ട് പെയിൻറ്റ് വരാനുണ്ട്. അത് വിലക്കുറവ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്, അത് വന്നില്ല. ഇതെല്ലാം ഞാൻ ഒരുമിച്ച് ഓർഡർ ചെയ്തത്, അത് മാത്രം സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് തന്നെ അതിന് വരെ 2 ദിവസം എടുക്കും. പറ്റണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് മാത്രം വഴി കാണാമെന്നു വിളിച്ചിട്ട് ജസ്റ്റ് രണ്ട് വാട്ടർ കളർ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത രണ്ട് ബെഡ്ഷീറ്റ് കാണാം. ഇതും കോംബോ ഓഫർ ആയിരുന്നു, 2 എണ്ണം 500 സംതിങ് തന്നെ ആയിരുന്നു കേട്ടോ രണ്ട് ബെഡ്ഷീറ്റ്. ഇതാണ് രണ്ട് ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും. പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ക്വാളിറ്റിയാണ്, സ്റ്റിച്ചിങ് വൈസ് ഓക്കെ ആണ്, എല്ലാം സൂപ്പറാണ്. പക്ഷെ എനിക്ക് ആകെ തോന്നി എൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയണത്, ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് വൈറ്റും പിങ്കും ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഞാൻ ജസ്റ്റ് എന്താ വിചാരിച്ചത്, അതിൽ അവിടെ ഇവിടെ മാത്രം വൈറ്റ് ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്, പക്ഷെ വന്നപ്പോൾ ഫുൾ വൈറ്റ് ആയിപ്പോയി, കുറച്ച് മാത്രമേ ബ്ലൂ ഉള്ളൂ. പക്ഷെ എന്നാലും ഓക്കെയാണ്, സൂപ്പറാണ്. കാരണം കുട്ടികളുള്ളവിടെയൊക്കെ നമ്മൾ വൈറ്റ് യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പൊതുവേ വൈറ്റ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നെഞ്ചിങ്ങനെ പടപടാന്ന് എടുക്കുക ക്ലീൻ ചെയ്യുന്ന സമയത്ത്, അഴുക്കൊന്നും അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പില്ലോ കവറാണ്, നല്ല പില്ലോ കവറാണ്, നല്ല ക്വാളിറ്റിയാണ്. ഞങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഞാൻ മോള് കൊടുക്കുന്നുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നോക്കാം കേട്ടോ. പിന്നെ ഇതുണ്ട് ഒരു ബെഡ്ഷീറ്റ്, ഇത് നിവർത്തി കാണിക്കാൻ ഇത് തന്നെയാണ്, ഫുൾ വർക്ക് ഇങ്ങനെ തന്നെയാണ്. അടിയിൽ വന്നിട്ട് നേരെ കാണില്ലല്ലോ, ഒരു മിനിറ്റ് ഞാൻ നേരെ കാണിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ എണീച്ച് നിന്നിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കിങ് സൈസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് നിവർത്തി കാണിക്കാൻ പറ്റില്ല, ഞാൻ 4 ആക്കി മടക്കിയിട്ടാണ് ഇപ്പോൾ കാണിക്കണത് കേട്ടോ. അപ്പോൾ ക്വാളിറ്റി വൈസ് ഒന്നും കുഴപ്പമില്ല, സൂപ്പറാണ്. അടുത്തത് നമുക്ക് വേറൊരു ബെഡ്ഷീറ്റ് ആണ്, അതും കാണിച്ചുതരാം. അതും ഇതേപോലെ തന്നെ രണ്ട് പില്ലോ കവറും അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും ഉണ്ട്, കിങ് സൈസാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് കാരണം തന്നെ അത് ഒരുപാട് നിവർത്തി കാണിക്കാൻ നമുക്ക് പറ്റിയാലോ, അത് കാരണമാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു ബെഡ്ഷീറ്റ് ഇതാണ് കേട്ടോ, പിങ്ക് കളറും. മിക്കി മൗസിൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. അവൾക്ക് മിക്കി മൗസും ഭയങ്കര ഇഷ്ടമായിരുന്നു, യൂണിക്കോണ നോക്കിയത് പക്ഷെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ബെഡ്ഷീറ്റ്, ഇതും ഞാൻ കിങ് സൈസ് തന്നെയാണ്. കോംബോ ആയത് കാരണം ഞാൻ രണ്ടും, പക്ഷെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിങ് സൈസും ഡബിൾ സൈസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഞാൻ കിങ് സൈസാണ് വാങ്ങിച്ചത് കേട്ടോ. ക്വാളിറ്റി വൈസ് സൂപ്പറാണ്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, ഞാൻ ജസ്റ്റ് വാങ്ങിച്ചൊന്നും നിങ്ങളെയും കൂടെ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ കുറേ പേര് മീഷോ എന്ന് വാങ്ങിക്കുമ്പോൾ പണി കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടാട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ റേറ്റിംഗ് ഉള്ളത് നോക്കി വാങ്ങിക്കുന്നത്, ഞാൻ പറഞ്ഞത് കൊണ്ട് എല്ലാവരും പോയി വാങ്ങിക്കാൻ നിൽക്കരുത്. ഏതെങ്കിലും പ്രൊഡക്റ്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. റേറ്റിംഗ് നോക്കി കസ്റ്റമർ റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തരണം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും.